ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഗൈസ്, മെല്ലെ ഇൻട്രോ എടുക്കാൻ പറ്റും, കാരണം ഇവിടെ ഫുള്ളൂ ആളാണ്. സംഭവം എന്താ വെച്ചാൽ, അതാ ബാക്കി കാണുന്നില്ലേ മെസ്സിനെ, അവരെ കാണാൻ വന്ന അത് തോട്ടൊക്കെ എടുക്കുന്ന മെസ്സിനെ ഇവരുടെ കാണാൻ വന്നാണ് ശാമലിന്റെ കൂടെ. അപ്പൊ ഇന്ന് ഇതാണ് കാഴ്ച, നമ്മുടെ നാട്ടിലെ കുറച്ച് ഫേമസ് ആയ, അതും ന്യൂസിലൊക്കെ വന്ന കുറച്ച് കട്ടൗട്ടുകൾ കാണാൻ വന്നാണ് സംഭവം. ബേക്കലിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനി കാണിച്ചിട്ട്. ഏതായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൈസ്, ഞങ്ങൾ സ്ഥലത്തെത്തിരിക്കുകയാണ്. ഇവിടെ ഫുൾ ആൾക്കാരാണ്. ഇത് ഏതാ സ്ഥലം, ചേച്ചിയൊക്കെ സെൽഫി എടുക്കുന്നുണ്ട് ഗൈസ്. ഇതേതാ സ്ഥലം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നിങ്ങൾ തമ്പിലയിലും അതിലൊക്കെ കണ്ടതുപോലെ തന്നെ നമ്മളെ ആ കോഴിക്കോട് ഇത്രയും നല്ലൊരു സ്ഥലം വന്നിട്ട് നമ്മൾ കാണാൻ നിൽക്കാതെ മോശമല്ലേ രാവിലെ? അതെ ഗൈസ്, നെയ്മർ അതുപോലെ തന്നെ മെസ്സി, അതാ തോട്ടം കരയലുണ്ട്. ഇനി ഇവിടെ ഇവിടെ റൊണാൾഡോ വരുന്നുണ്ട് പറഞ്ഞിട്ട്, അതും വരുന്നുണ്ട്. ഇതാ 5 കപ്പുണ്ട് ബ്രസീലിൻ്റെ. അപ്പോൾ സംഭവം നൈസാണ് ഗൈസ്. ഇതെവിടെ വെച്ചാൽ പുള്ളവരാണ് ലൊക്കേഷൻ. നിങ്ങളെല്ലാവരും കണ്ടതാണ്, ന്യൂസാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട. പക്ഷേ ഇതിൻ്റെ കട്ടൗട്ടിൻ്റെ വലപ്പം അത്യാവശ്യം നല്ലോണമുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. മെസ്സി ബേക്കിലുണ്ട്, അതുപോലെ തന്നെ നെയ്മർ മുന്നിലുണ്ട്. ഇതൊരു ടൂറിസ്റ്റ് ഏരിയ മാതിരി കണ്ടോ. പാലത്തുമ്പിൻ്റെ മൊത്തവും കൊടികളാണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഏരിയ മാതിരി ഫുൾ ആൾക്കാരാണ് ഗൈസ് കണ്ടോ. അതിലെ പോകുന്നവരും ഇല പോകുന്നവരും ഒക്കെ ഇവിടെ നിർത്തി എന്താ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന്. സെറ്റാണ്, സംഭവം സെറ്റാണ് ഗേസ്. ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ വന്നാൽ പോകുമ്പോൾ കാണിച്ചിടാം. ഗേസ്, എൻ്റെ ടീം ബ്രസീലാണ്. നിങ്ങളുടെ ടീം ഏതാ വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അവളുടെ ടീം ബ്രസീലാണ്. നാട്ടിലത്തെ ഫുൾ കാഴ്ചകൾ ഞാൻ കാണിച്ചിരുന്നായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു സംഭവം വെറൈറ്റിയാണ്. ഇങ്ങനെ ചെയ്ത് ഏതായാലും അടിപൊളി ആയിട്ടുണ്ട്. മെസ്സി ആയാലും നെയ്മർ ആണെങ്കിലും നമുക്ക് കളിയാണ് ഇഷ്ടം. പിന്നെ നമുക്കൊരു ടീം ഉണ്ടാവണം, അപ്പോഴേ കളി കാണാനുള്ള ഒരു ഹരമുള്ളൂ. അതായത് ഫാൻസ് ഫൈറ്റൊക്കെ ഉണ്ടാകുമ്പോൾ കളിക്കൊരു ഹരം കൂടും ഗേസ്. അല്ലാണ്ട് ഇപ്പോൾ ഇത് നമ്മൾ വെറുതെ കളിയാണെന്ന് ഒരു ടീമിലാണ്. ജയിക്കുന്ന ടീം എന്ന് പറഞ്ഞാൽ കളിൻ്റെ ഒരു വൈബ് കിട്ടില്ല. അതാണ് അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ്. ന്യൂസാരൊക്കെ ഉണ്ട് ഗേസ്, അതാ അവിടെ കാണുന്ന ന്യൂസാണ്. ഇപ്പോൾ ഇന്ന് 10 ചർച്ചാ വിഷയമാണ്. എന്താ വലിയ റൊണാൾഡോന്റെ ഫ്ലെക്സ് ഒക്കെ കുറച്ച് ആയിരിക്കാം. നമ്മൾ പോകുന്ന വഴിക്ക് വേറൊരു സ്ഥലത്തോടും പോകുന്നുണ്ട്. റൊണാൾഡോന്റെ 45 അത് 35,000. ഇത് ശാമിലിന്റെ ടീം അർജന്റീന ഉണ്ടോ? അതാണ് അതിന്റെ വൈബ്. ശാമിൽ അർജന്റീന, ഞാൻ ബ്രസീൽ. ഗൈസ്, വേറൊരു സെറ്റപ്പ് എന്താ വെച്ചാൽ, ഞാൻ കുറച്ച് കമൻസൊക്കെ വായിച്ചിരുന്നു. അതായത് പി എസ് സിയിലായാലും ബാർസയിലായാലും മെസ്സിൻ്റെ കൂടെ നെയ്മർ ഉണ്ടാവും. അത് അതൊരു സത്യാവസ്ഥ ആണ്. ഈ തോട്ടിലായാലും മെസ്സിൻ്റെ കൂടെ നെയ്മർ ഉണ്ട്. ഓക്കെ, ബൈ ബൈ. നമ്മളിപ്പോൾ വന്നാലാണ് ഗൈസ്, ഓല് പോയി. എൻ്റെ പല്ലാണ് ഫോക്കസ് ആകുന്നത്. 3x ഇട്ടിട്ട് സംഭവം സെറ്റാണ് ഗൈസ്. പക്ഷേ തോട് മൊത്തം കലങ്ങിയെടുക്കുകയാണ്. ഇവിടെ റൊണാൾഡോൻ്റെ കട്ടൗട്ട് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്ക് സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. വന്നാൽ കാണാം. അപ്പോൾ എന്താ ഗേസ്, ഉണ്ടോ ഈ ഒരു അവസ്ഥയാണ് ഇപ്പം പാലത്തിൻ്റെ അവിടെ. അവിടെ ഇവിടെ ഇങ്ങനെ നിരന്ന് പാലത്തിൻ്റെ കളർ ഗേസ് അന്ന് അറിഞ്ഞു. ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നു പാലം പണിതവരോരും ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇതാ ന്യൂസ് ടി വി ഉണ്ട്, എന്തായാലും കൈരളി ടി വി ഉണ്ട്, അതുപോലെ തന്നെ ജനം ടി വി. അതേതാ ടി വി ഒന്നും അറിയില്ല, കൈരളി ടി വി ആയിരുന്നു. കൈരളി ടി വി എനിക്കറിയില്ല, ഡബ് ചെയ്ത് പാട്ടൊക്കെ ഇറക്കുന്ന ടി വി. അതാരാന്ന് ചോദിച്ചാലോ അവരോട്, നിങ്ങളാണോ അതിൻ്റെ ആള് വെച്ചായി? ക്യാമറമാൻ അതാ, അതുപോലെ തന്നെ അതാ മൈക്ക് പിടിച്ചിരിക്കുന്ന ചെങ്ങായി. സെറ്റാണ് കേട്ടോ. മെസ്സി പാവണ്ട, ഓലൊറ്റക്കാണ്. കേസ് കളി തുടങ്ങട്ടെ. കളിൻ്റെ ആരവം എല്ലാ നാട്ടിലും അലയടിച്ചുകൊണ്ട് കേട്ടോ. മക്കൾ വരെ കണ്ടോ ഓള് പറയുന്ന കേട്ടോ. മെസ്സിന്ന് മെസ്സിനെയൊക്കെ അറിയാം എല്ലാവർക്കും. അതാണ് ന്യൂസ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടി ആളെയൊക്കെ അവിടെ നിർത്തിക്കുന്നത്. ക്യാമറമാൻ സെറ്റാകുന്നുണ്ട്. സംഭവം സെറ്റാണ് കേട്ടോ ഗേസ്. ഗേസ്, ഇവിടെ എന്താ പറയുക, കട്ടൗട്ട് മാത്രമല്ല നല്ലൊരു അടിപൊളി ഗ്രൗണ്ടുണ്ട്. ആ ഈ പുഴേൻ്റെ നേരെ പുറത്തായിട്ട് നല്ല അത്യാവശ്യം കളിനെ പ്രോത്സാഹിപ്പിക്കുന്ന പഞ്ചായത്താണ്. അങ്ങനെ ഒന്നല്ല കേട്ടോ, പഞ്ചായത്ത് മീൻസ് ഇവിടെ നല്ല ഗ്രൗണ്ടുണ്ട്. എന്താ ഫുട്ബോളിന് ഗ്രൗണ്ട് അവിടെ ഉണ്ട്, വോളിബോളിന് ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്. വോളിബോളും എല്ലാം കളിക്കാറുണ്ടെന്ന് തോന്നുന്നു. വേണേൽ കബഡി കളിക്കാമല്ലോ. അതാ ഇപ്പം നിങ്ങൾക്ക് കട്ടൗട്ട് അടുത്ത് കാണാം. എന്താ നെയ്മറിൻ്റെ അത്ര അടുത്തുണ്ട്, മെസ്സിൻ്റെ അത്ര അടുത്തുണ്ട്. ആരൊക്കെ രണ്ട് മൂന്ന് ആൾക്കാർ കളിക്കുന്നുണ്ട്. പക്ഷേ കുറേ ആയി കളിച്ചിട്ടും തോന്നുന്നു, കാരണം ഗ്രൗണ്ടൊക്കെ പുല്ല് പിടിച്ച് കെടുക്കുന്നുണ്ട്. ആ ഗേസ്, അതെ മഴ ആയതുകൊണ്ട്, അതെ അതെ അതെ, വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് എല്ലാം കൂടെ ഇറങ്ങി വെക്കാം വാ. ഇപ്പോൾ ഗേസ് നമ്മൾ മെസ്സിൻ്റെ ഇരുപറി അടുത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്യാമിലിൻ്റെ ഒപ്പം വാ ശ്യാമിലെ. ഇങ്ങനെ ഞങ്ങൾ ദൂരെ നിൽക്കുന്നേ. എടാ, ഇവിടുന്ന് നെയ്മറിൻ്റെ ബാക്കാണ്. ഇവിടുന്ന് നെയ്മറിൻ്റെ ബാക്കാണ്, പക്ഷേ മെസ്സിൻ്റെ ഫ്രണ്ട് വേണം. മെസ്സിൻ്റെ അങ്ങ് കാണിച്ചു തരാം. നെയ്മറിൻ്റെ ബാക്ക് ഭാഗം കണ്ടില്ലേ, എങ്ങനെയാണ് കട്ടൗട്ടിൻ്റെ മറുവശം കൂടി കാണണ്ടേ. എടാ ഇവിടെ ബോട്ടൊക്കെ ഉണ്ടല്ലോ. ഇല്ലൊരു സവാരി കിട്ടുമോ? സ്വാന്തനം സ്വാന്തനം ബോ ഒരു ചെറിയൊരു തോണി ബോട്ടല്ലോ കേട്ടോ. ഇതാ മെസ്സിനെ ഇവിടുന്ന് കറക്റ്റ് കാണാം.
നെയ്മറിന്റെ കട്ടൗട്ടിന്റെ ബാക്ക് ഭാഗമാണ് കാണുന്നത്. സെറ്റാണ് ഗേസ്, ഇത്രയും പലകൾ അടിച്ചിട്ടാണ് ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ഫ്രണ്ട് ഇതൊക്കെയാണ് ഫ്രണ്ട് ഇത് കാണുന്ന ആ വ്യൂക്ക് വേണ്ടി ഇത് ഇത്രയൊരു കഷ്ടപ്പാട് പോലെ എടുത്തിട്ടുണ്ട് എഫേർട്ട്. അതുപോലെ തന്നെ ഇതിനുണ്ട് കേട്ടോ അർജന്റീന ഫാൻസ് പുള്ളവർ. ഒരു തനി നാടൻ നാട്ടും വൈബ്, ഒരു കൈ അതായിരിക്കുന്ന ഒരു പോത്തൊക്കെ ആയിട്ട് വേറെ വൈബന്നെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ മെസ്സിനോടും നെയ്മറിനോടും ബൈ ബൈ പറഞ്ഞ് അടുത്തത് ഞങ്ങൾ ഞങ്ങളെ റൊണാൾഡോനെ കാണാൻ പോവാണ്. റൊണാൾഡോന്റെ കട്ടൗട്ട് എവിടെ വെച്ചാൽ ഇനിയിപ്പോ ഇതെന്താ വിഷയം വെച്ചാൽ ഒരാൾ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ന്യൂസ് ആയതുകൊണ്ട് തന്നെ ഒരു വെല്ലുവിളിയാണ്. അപ്പൊ ബാക്കിയുള്ളവർ വെച്ചില്ല, അവർക്കൊരു മോശമാണ്. അപ്പൊ അവര് വെക്കും, സെറ്റ് ആയിരിക്കും, അത് വെക്കണം. അപ്പോഴാണ് എന്താ പറയാ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് വരുന്നത്. അതെ, കളിന്റെ ഒരു വൈബ് വരുന്നത് ആട്ടും കൂടും ആവേശ വരുമാണ്. ഇനി ഏതായാലും നമ്മള് ഓക്കെ ബൈ ബൈ നെയ്മർ, ബൈ ബൈ മെസ്സി. പിന്നെ നേരെ പോകാൻ പോകുന്നത് റൊണാൾഡോ, നമ്മളെ പരപ്പമ്പുഴയിലാണ്. അതുപോലെ തന്നെ താമരശ്ശേരി അടുത്തിട്ടും. അപ്പോൾ നമ്മുടെ റൊണാൾഡോൻ്റെ അടുത്തിട്ട് ഓക്കെ കുറേ കൊമ്മൻ അടിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അത് അവിടെ ന്യൂസൊക്കെ നടക്കുന്നു. അതാ മെസ്സി നെയ്മർ തോട്ടിലിരിക്കുന്നു. ഫുൾ കളിയുടെ ആരംഭം എല്ലാവരും ഉണ്ട് ഇവിടെ. ഇപ്പം സത്യം പറഞ്ഞാൽ അർജന്റീനയുടെ ഫ്ലാഗ് ഉണ്ട്, അത് പിന്നെ വെക്കാണ്ടിരിക്കില്ലല്ലോ. കട്ടൗട്ട് ഫസ്റ്റ് വെച്ച് പോയതുകൊണ്ട് അതിനെക്കാട്ടി മേത്തിൽ പറ്റുപോലെ കട്ടൗട്ട് വെച്ച്. അപ്പം എന്തായാലും അതിൻ്റെ ഒരു വിടവ് തീർക്കാൻ വേണ്ടി ശരിയാണ് പാലത്തിന്റെ പെയിന്റ്, അർജന്റീനയുടെ പെയിന്റ് ആയി പോയി. കണ്ടോ ഇവിടെയൊക്കെ ഇതാ കണ്ടോ നല്ല വണ്ടികളും ആളുകളും ഇവിടെ തിരക്കും. ഏതായാലും വെൽക്കറ്റ് ലാഭമായി അല്ലേ. ടീം രണ്ട് കട്ടൗട്ട് വെച്ചോണ്ട് വെൽക്ക് അത്യാവശ്യം അറിയപ്പെടാൻ പറ്റി. അർജന്റീനയുടെ ബസ് ഇതാ, ഇപ്പൊ ഫുള്ള് അർജന്റീനയുടെ ബസ്സാണല്ലോ. അവിടെ ഒരു മെസ്സി മെസ്സി നിൽക്കുന്നുണ്ടോ, കരീറ്റിപ്പറമ്പത്തെ മെസ്സി. അതുപോലെ തന്നെ കരീറ്റിപ്പറമ്പത്തെ പോർച്ചുഗൽ ഫാൻസ്. ഗൈസ് കളിന്റെ ആരവാണ് എവിടെ നോക്കിയാലും ഏത് മുക്കിൽ നോക്കിയാലും പെരും വൈബാണ്. ഇനി കളി തുടങ്ങിയാൽ അറിയാം ഫാൻ ഫൈറ്റോ ഏതായാലും വേറെ ലെവലായി. നമ്മുടെ നാട്ടിലത്തെ കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്, അതേതായാലും വേറൊരു വീഡിയോ തന്നെ ആയിരിക്കും. അവിടെ കട്ടൗട്ടുകൾ പൊന്തുന്നേ ഉള്ളൂ, അടികൾ തുടങ്ങുന്നേ ഉള്ളൂ. ഏതായാലും ആ വീഡിയോ വരാറുണ്ടല്ലോ. അപ്പൊ ഗൈസ് നമ്മൾ അനുവിനെ കാണാവുന്നതാണ്. അനുവിന് ചെറിയ എന്തോ സുഖമില്ലായ്മയൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ എവിടെ പോയി അറിയോ, ഞങ്ങള് ഞങ്ങള് തോട്ടിലുള്ള ബസ്സിനെ ഡ്രൈവറെ കാണാൻ പോയി. അതാ അന്നത്തെ കണ്ടത് ലൈക്ക് അടിക്കാൻ പറയും. ബസ്സി വെന അർജന്റീന ആണ്, വെനും അർജന്റീന ആണ്, ഞാൻ ബ്രസീലാണ്. ഉള്ളിലാ മൂട്ടിലാ കിഡ്നിയിലാണോ, കിഡ്നി കല്ലോല് കിഡ്നി താടി വളർത്തി ഞങ്ങളേതായാലും കാണാൻ പോകുന്നറിയോ പരപ്പം പോയിലുള്ളത് നാൽപ്പത്തി കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കട്ടൗട്ട് 45 അടി. അറിയോ ഗ്രൗണ്ടില് ബോളല്ല, ഓന്റെ കാലടി വരെ ഉണ്ട്. ഇങ്ങനെ തള്ളൊക്കെ നിർത്തില്ല അങ്ങനെ നമ്മൾ പരപ്പമ്പോയിലെത്തി. പരപ്പമ്പോയിലത്തെ മെസ്സിന്റെ കട്ടൗട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. മെസ്സിന്റെ കട്ടൗട്ട് ഇതാ, ഇപ്പൊ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കാണിക്കോ കമന്റ് ചെയ്ത. ഇതാണ് മെസ്സിന്റെ കട്ടൗട്ട്, മെസ്സി കിരീടത്തിൽ മുട്ടമിട്ട് നിൽക്കുന്ന കട്ടൗട്ട്. ഓക്കെ അർജന്റീന ഫാൻസ്, അതിന്റെ നേരൊരു ഭീമൻ കട്ടൗട്ടാണ് ഗൈസ് ഇത്. പെരും ഭീമൻ. ഇവിടെ വേൾഡ് കപ്പുള്ള ഏകദേശം ടീമിന്റെ ഒക്കെ ഫ്ളാഗ് ഉണ്ട്. ഞാൻ നിർത്തിയിട്ട് ഡീറ്റെയിലായിട്ട് കാണിച്ചത് ഇതാ, റൊണാൾഡോന്റെ കാല് മാത്രം കാണുന്നു. അപ്പൊ ഗൈസ്താ ഈ ഒരു ഭീമൻ കട്ടൗട്ടാണ് കേരളത്തിലുള്ള. അത് അവിടെ വേറൊരു കട്ടൗട്ട്, നെയ്മറിന്റെ കട്ടൗട്ട് ആണെന്നൊരു സംശയം ഇല്ലാതില്ല. വന്നാൽ നമുക്ക് കാണാം, അവിടെ ഉള്ളതും പിള്ളേരുള്ളത് കാണാം. ഇതാണ് അപ്പൊ നമ്മുടെ റൊണാൾഡോന്റെ ഭീമൻ കട്ടൗട്ട്. അപ്പൊ ഗൈസ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മളെ വേൾഡ് കപ്പിന് ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല, വൻ വൈബിലാണ്. എല്ലാ നാട്ടുകാരും പ്രത്യേക വൈബിലാണ്. അപ്പോൾ ഇന്ന് കണ്ട കട്ടൗട്ടുകളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വരുന്ന കട്ടൗട്ടുകളും ഇനി പല പല വീഡിയോസും വേൾഡ് കപ്പിൽ പ്രമാണിച്ച് വരാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം, 45 രൂപ കേരളത്തിൽ ഏറ്റവും വലിയ പറഞ്ഞു എന്നോട് ഈ വെടല പറഞ്ഞാണ്. ഞാൻ ആ വിശ്വസിച്ച് പറഞ്ഞോ. അപ്പോൾ അന്നുമില്ല, വേറെ ഇടം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഏതായാലും അടുത്ത ഇതുപോലത്തെ നല്ല വൈബ് വീഡിയോ ആയി കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.